പുതുപുത്തൻ സിനിമാ വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം. ബാലതാരമായി സിനിമയിൽ തുടക്കം കുറിച്ചതാണ് നമിത പ്രമോദ്. മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്ക് എത്തിയ താരത്തിന് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത്. അധികം വൈകാതെ തന്നെ നായികാവേഷങ്ങളും താരത്തിന് ലഭിച്ചിരുന്നു. യുവതാരങ്ങൾക്കൊപ്പമെല്ലാം അഭിനയിക്കാനുള്ള അവസരം ഇതിനോടകം തന്നെ ലഭിച്ചു. ദിലീപിനൊപ്പമാണ് താരം കൂടുതലും അഭിനയിച്ചിട്ടുള്ളത്. ദിലീപിന്റെ കുടുംബവുമായും അടുത്ത സൗഹൃദത്തിലാണ് നമിത. ദിലീപിന്റെ മകൾ മീനാക്ഷിയുടെ അടുത്ത കൂട്ടുകാരികളിൽ ഒരാളുമാണ്. നാദിർഷയുടെ മക്കളും താനും മീനാക്ഷിയുമുള്ള ഗ്രൂപ്പ് വാട്സപ്പിലുണ്ടെന്നും നമിത പറയുന്നു. ക്ലബ് എഫിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരം വിശേഷങ്ങൾ പങ്കുവച്ചത്. തൂവാനത്തുമ്പികളിലെ സുമലതയുമായി സാമ്യമുണ്ടെന്ന കാര്യത്തെക്കുറിച്ച് പലരും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. എന്നാൽ സുമലതയെ നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ലെന്നും നമിത പറയുന്നു. ഇടയ്ക്ക് ലുലു മാളിലേക്ക് പോകുമ്പോൾ പർദ്ദയിട്ട് പോവാറുണ്ടെന്നും താരം വെളിപ്പെടുത്തി. ഒരു മാസം മുൻപ് താൻ ഇക്കാര്യം ചെയ്തിരുന്നുവെന്നായിരുന്നു നമിത പറഞ്ഞത്. മെട്രോയിലൊക്കെ പോയി കറങ്ങി നടക്കാറുണ്ട്. ഭക്ഷണം കഴിക്കാൻ മാത്രം കുറച്ച് പാടാണ്. പിസയൊന്നും ആസ്വദിച്ച് കഴിക്കാനാവില്ലെന്നും നമിത പറയുന്നു. മുൻപൊരിക്കൽ അമ്മയ്ക്കൊപ്പം പോയപ്പോൾ പർദ്ദയ്ക്കുള്ളിൽ താനാണെന്നൊരാൾ കണ്ടുപിടിച്ച സംഭവത്തെക്കുറിച്ചും നമിത വെളിപ്പെടുത്തി. താൻ അമ്മയെന്ന് വിളിച്ചപ്പോഴായിരുന്നു തിരിച്ചറിഞ്ഞത്. കാവ്യ മാധവനായിരുന്നു പർദ്ദയണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ഐഡിയ പറഞ്ഞു തന്നതെന്നും നമിത വ്യക്തമാക്കി. ദിലീപിന്റെ മകളായ മീനാക്ഷിയുടെ അടുത്ത കൂട്ടുകാരികളിൽ ഒരാളാണ് നമിത. നമിത തന്നെയാണ് ഈ സൗഹൃദത്തെക്കുറിച്ചും വെളിപ്പെടുത്തിയത്. ഇൻസ്റ്റഗ്രാമിൽ മറ്റൊരു പേരിലാണ് മീനാക്ഷി ഉള്ളതെന്നും താരം പറഞ്ഞിരുന്നു. ചെന്നൈയിൽ MBBS ചെയ്യുകയാണ് മീനാക്ഷി ഇപ്പോൾ. ഇടയ്ക്ക് ടിക്ടോക്ക് വീഡിയോയിലും മറ്റും എത്തിയപ്പോഴും മീനാക്ഷിക്കും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. വിജയ് ദേവരകൊണ്ടയുടെ കടുത്ത ആരാധികയാണ് താനെന്നും നമിത പറയുന്നു. കഴിഞ്ഞ ദിവസം മീനാക്ഷി ഒരു സ്റ്റാറ്റസ് ഇട്ടപ്പോൾ അതിന്റെ പേരിൽ വഴക്കുണ്ടായെന്നും നമിത പറഞ്ഞു. വിവാഹശേഷം അഭിനയിക്കുന്നതിനോടും തനിക്ക് താല്പര്യമില്ലെന്നാണ് നമിത പറയുന്നത്. ഈ തീരുമാനത്തെക്കുറിച്ച് അറിഞ്ഞതോടെ പലരും തന്നെ അഭിനന്ദിച്ചിരുന്നുവെന്നും നമിത പറയുന്നു. നടന്മാരും മികച്ച തീരുമാനമാണെന്നാണ് പറഞ്ഞത്. വിവാഹശേഷം തന്റെ അമ്മയെ പോലെ ആവണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും നമിത വ്യക്തമാക്കി. 4-5 വർഷത്തിനുള്ളിൽ തന്റെ വിവാഹമുണ്ടാവുമെന്നും കുടുംബജീവിതം തുടങ്ങുമെന്നും നമിത പറയുന്നു. ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരാൾ വന്നാൽ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നും നമിത വ്യക്തമാക്കുന്നു.